നമസ്തേ. അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം മൂല്യവത്താവുന്നത്, അതിൻ്റെ മൂല്യം നമ്മൾ മൂല്യമുള്ളതാക്കുമ്പോഴാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മൂല്യവത്താകുന്നത്, അതിൻ്റെ മൂല്യം മൂല്യമുള്ളതാക്കുമ്പോഴാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളെപ്പോഴാണ്, എവിടെയാണ് മൂല്യമുള്ളത്, ആരിലാണോ ഈ മൂല്യമുള്ളത്, എത്രമാത്രം മൂല്യമുണ്ട്, ആ മൂല്യം നമ്മൾ മനസ്സിലാക്കുകയും ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആരായുകയും ചെയ്തുകൊണ്ട് അത് മൂല്യമുള്ളതാക്കുകയും മൂല്യമുള്ള വിഷയമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയും അത് മനസ്സിലുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അത് ഒരു മൂല്യമുള്ള എന്തു തന്നെയായാലും ശരി, ഒരുപക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള അംഗങ്ങളായിരിക്കാം, നമ്മൾ പഠിക്കുന്ന അന്തരീക്ഷത്തിലായിരിക്കാം, ഒരുപക്ഷെ പ്രകൃതിയിൽ എന്തെങ്കിലും നമ്മൾ മനസ്സിൽ കാണുകയോ ചിന്തിക്കുകയോ കേൾക്കുകയോ അറിയുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യക്തികളായിരിക്കാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ ഇഷ്ടപ്പെടാത്ത വ്യക്തികളായിരിക്കാം. ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ ഇഷ്ടപ്പെടാത്ത വ്യക്തികളോ എവിടെ നിന്നായാലും ശരി, ആരുടെയൊക്കെ പ്രവൃത്തികളിൽ നിന്നാണോ എന്തിൽ നിന്നായാലും ശരി, നമ്മളവിടെ കണ്ടെത്തുകയാണ് ആ മൂല്യം. നമ്മളൊരു വ്യക്തിയുടെ നന്മയും തിന്മയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ നന്മയെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് മൂല്യമുള്ളതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മൂല്യമുള്ളതാക്കുമ്പോഴാണ് അവിടെ ഒരു അനുഗ്രഹീയമായ കാഴ്ചപ്പാടും അനുഗ്രഹീയമായ തീരുമാനവും നമ്മളിലും അവരിലും ഉണ്ടാകുന്നത്, അതെവിടെയായാലും ശരി. അത്തരം അനുഗ്രഹീയമായ ആ ഒരു മൂല്യമുള്ള സ്വഭാവം, മൂല്യമുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. ഒരു വ്യക്തിയുടേതായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, ഒരുപക്ഷെ നമുക്കുള്ളിലൊരു പുതിയൊരു വ്യക്തി പോലുമായിരിക്കാം, നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്ന ഒരു വ്യക്തി പോലുമായിരിക്കാം. എന്നാലൊക്കെയും നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ മൂല്യം എന്താണ് എന്നുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ അദ്ദേഹത്തിനും ഒരു ഇഷ്ടവും ഒരു സന്തോഷവും ഒരു ആനന്ദവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ നിന്ന് ആ ഒരു ഉണർന്ന ആ ഒരു തീരുമാനത്തിൻ്റെ ഊർജം നമ്മളിലേക്കും വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ആരിലെങ്കിലും ഇത്തരത്തിലുള്ള മൂല്യമുള്ള ഒരു മൂല്യം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അത് വ്യക്തിയിലാണെങ്കിലും ശരി, പ്രദേശങ്ങളിലാണെങ്കിലും ശരി, സ്ഥലകാല ഭേദം മന്യേ എന്തിലാണെങ്കിലും ശരി, നമ്മളതിനെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ആ മൂല്യത്തെ ഒരുപക്ഷെ നമുക്ക് തിരിഞ്ഞു പിടിച്ചുകൊണ്ട് ആ മൂല്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ശക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് അവിടെ ആ മൂല്യം എന്താണെന്ന് നമ്മൾ അറിയുകയും അതുപോലെ എവിടെ നിന്നാണ് ആ മൂല്യം നമ്മൾ കണ്ടെത്തിയത്, ആ വ്യക്തിക്കായിരിക്കാം ഒരുപക്ഷെ, ആ വ്യക്തിക്കും അതിനോടുള്ള ഒരു പ്രശംസീയമായ ഒരു ഉത്കൃഷ്ടമായ ഒരു ഭാവം അദ്ദേഹത്തിലും അത് തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തിലും ഏതിലും എവിടെയായാലും ശരി, എങ്ങനെയായാലും ശരി, എന്തായിരുന്നാലും ശരി, എവിടെയൊക്കെ നമുക്ക് മൂല്യത്തെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ, ആ മൂല്യത്തെ എത്രമാത്രം നമ്മൾ അറിയുന്നുണ്ടോ, എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടോ, അങ്ങനെ ശക്തമായി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ മൂല്യം അവിടെ ആ ഒരു മൂല്യത്തിൻ്റെ ഒരു അനുഗ്രഹീയമായ നിമിഷം അവിടെ നമുക്ക് മനസ്സിലാക്കാനും കാണാനും അറിയാനും കേൾക്കാനും
സാധിക്കുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മളുടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.